ചെന്നൈയിലെ റോയപ്പേട്ടിനെ കുറിച്ച് കേൾക്കാത്തവർ വളരെ കുറവേക്കാരൻ, വളരെ തിരക്ക് പിടിച്ചിട്ട് അങ്ങാടിയാണ്. നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ ഒരുപാട് സെറ്റിൽമെന്റ് ഉള്ള സ്ഥലമാണ്. കച്ചവടത്തിന് ഫേമസ് കേട്ട ഈ സ്ഥലത്ത് സ്വീറ്റ്സിന് ഫേമസ് കേട്ട ഒരു സ്ഥലമുണ്ട്, അതാണ് ബാഷ ഹലുവ വാല. ഒരുപാട് അപരന്മാരുള്ളത് കൊണ്ട് തന്നെയാണ് നോ ബ്രാഞ്ചസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ. ഏകദേശം സെറ്റപ്പ് ഇങ്ങനെയാണ്, ഒരു പഴയ കട, സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് തരം ഹലുവകളും കുറെ സ്വീറ്റ്സും ഉണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആണ് ദംക റോട്ട്. ഞാൻ വേറെ എവിടെ നിന്നും ഇത് കഴിച്ചിട്ടില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ ഈ ദംക റോട്ട്. ഇതല്ല കേട്ടോ, ഇതൊരു ബാദുഷയാണ്, ഞാൻ എന്താ പറയുക, നോണ കാരണം ഒരു സാമ്പിൾ മേടിച്ച് കഴിച്ചു നോക്കാണ്. അടിപൊളി സംഭവമാണ്, നമ്മൾ നോർമലി കടയിൽ നിന്ന് മേടിക്കുന്നതിനോട് വളരെ ഡിഫറൻ്റ് ആണ്. നമ്മൾ വേറെയും കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് റൂമിൽ പോയിട്ട് കാണിക്കാം. ഒരു പഴയ കടയാണ്, എല്ലാം കൊണ്ടും പഴയ സെറ്റപ്പ്. ഇവിടെ വാങ്ങിക്കുന്ന സാധനങ്ങൾ മാത്രമല്ല, ഇവിടെ പാക്കിങ് വരെ ഭയങ്കര ഡിഫറൻ്റ് ആണ്. ഇങ്ങനെ നമ്മൾ എന്ത് മേടിക്കുന്നത് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് അതൊരു പെട്ടിയിലിട്ടിട്ട് ആ പെട്ടി ഇങ്ങനെ കെട്ടിയിട്ടാണ് നമുക്ക് തരിക. കഴിഞ്ഞ 80 വർഷങ്ങളായിട്ട് റോയപ്പേട്ടിൽ ബാഷ ഹലുവ വാല ഉണ്ട്. അർക്കോട്ട് നവാബിൻ്റെ മണിമാളികയായ അമീർ മഹലും റോയപ്പേട്ടിൽ തന്നെയാണ് ഉള്ളത്, നമ്മുടെ ബാഷ ഹലുവ വാലിൻ്റെ അടുത്ത് തന്നെ. അപ്പം നമുക്ക് റൂമിലേക്ക് പോകാം, ഓരോന്നായിട്ട് നിരത്തി വെച്ച് നമുക്ക് ഓരോന്ന് ട്രൈ ചെയ്ത് ഞാൻ എൻ്റെ റിവ്യൂ പറയാം. നമ്മൾ ആദ്യം തുറക്കുന്ന ഈ ഒരു സംഭവമാണ് അവരുടെ ഫേമസ് ആയിട്ടുള്ള ദംക റോട്ട്. ഗോതമ്പ് ബേസ് ആയിട്ടുള്ളൊരു സംഭവം, നെയ്യിലെ നന്നായിട്ട് എന്താ കുറുക്കിയെടുക്കുന്ന ഒരു തരം ഹലുവയാണ് ഈ ദംക റോട്ട് എന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. ഇതിന് മുകളിലിട്ടിരിക്കുന്ന സീഡ്സ് നമ്മൾ ഇവിടുത്തെ എല്ലാ ഡിഷും നമുക്ക് കാണാൻ പറ്റും. ഈ കടയിൽ ദംക റോട്ട് അല്ലാതെ ബീട്രൂട്ട്, ക്യാരറ്റ്, അതുപോലെ തന്നെ ചെരങ്ങ എന്ന് മലപ്പുറം നാട്ടിൽ പറയുന്ന ഒരു ബോട്ടിൽ ഗാർഡ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് പേരിലൊരു പച്ചക്കറി ഉണ്ട്, അത് വെച്ചൊക്കെ ഇവിടെ ഹലുവ ഉണ്ട്. കാരണം ഒരാഴ്ച വരെ കേട് വരാതെ നിൽക്കുന്നതാണ് ഇത് പറയുന്നത്. ഇതല്ലാതെ ഞാനൊരു വലിയ ലഡു മേടിച്ചിട്ടുണ്ട്. നോർമൽ ബൂന്തി ലഡുവിനെക്കാളും വ്യത്യസ്തമായൊരു ലഡുവാണിത്. ഇതിൻ്റെ മുകളിലും ഈ സീഡ്സ് ഒരുപാടുണ്ട്. ഷുഗർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ എല്ലാ കുണ്ടാമണ്ടിയും ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മെനുവിലാകെ 10-14 ഐറ്റംസ് ഉള്ളൂ, അതിൽ 4-5 ഹലുവ അല്ലത്, പിന്നെ 4-5 മിൽക്ക് പേഡ, അതായത് കോവ എന്ന് പറയും, അത് വെച്ചിട്ടുള്ള ഐറ്റംസ് ആണ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സാധനമാണ് ഇവിടെ കിടക്കുന്നത്, ഇതാണ് ജാമുൻ. ഷുഗർ സിറപ്പിൽ കോട്ട് ചെയ്ത് മുക്കി കടത്താതെ നോർമൽ ജാമുൻ ഇവിടെ കിട്ടും. ഷുഗർ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ എല്ലാ സംഭവം ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഞാനങ്ങനെ മധുരം ഒരുപാട് കഴിക്കുന്ന ആളല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം കൂടി വാരി വലിച്ച് തിന്നാത്തത്. നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ചെറിയ കഷ്ണങ്ങൾ മാത്രമേ കഴിക്കുന്നുള്ളൂ. ഈ സാധനം കാണുന്നതാണ് നമ്മുടെ എഗ് സ്വീറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സംഭവം. അപ്പം ഇനി നിങ്ങൾ എന്തെങ്കിലും ചെന്നൈ വിസിറ്റ് ചെയ്യണമെങ്കിൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും കൊണ്ടുകൊടുക്കാൻ വേണ്ടി സ്വീറ്റ്സ് വാങ്ങണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാം. കാരണം കുറച്ചുകൂടി ഒതന്റിക് ആയ സ്വീറ്റ്സ് ആണ്, കുറച്ചുകൂടി ലോക്കൽ സ്റ്റൈൽ സ്വീറ്റ്സുകളാണ്. പലതരം ഹലുവകളുണ്ടെങ്കിലും ദംക റോട്ട് വാങ്ങാൻ മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.